സ്നേഹമുള്ളവരെ, ഞാൻ ആൽബർട്ട്. വടക്കേ ഇന്ത്യയിലെ മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ചിന്തിക്കുന്നത് റോമ ലേഖനത്തിലെ പൗലോസ് ലീഹ റോമ 8:38 വാക്യത്തിലെ പൗലോസ് ലീഹ ഇങ്ങനെ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് നമ്മെ വേർപെടുത്തുവാൻ സാധിക്കും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? പ്രിയപ്പെട്ടവരെ, ഈ പൗലോസ് ഒരിക്കൽ യഹൂദ പണ്ഡിതനായ യഹൂദ ആചാര്യനായിരുന്ന ഗമാലിയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു. ഇദ്ദേഹം ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി, ക്രൈസ്തവ വിശ്വാസം ലോകത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി ലോകത്തിലെ ഏറ്റവും ആദ്യം പ്രവർത്തിച്ച കരുത്തനായ ശക്തനായിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹമാണ് ആദ്യ രക്തസാക്ഷിയായ സ്റ്റെഫാനോസിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് പൂർണ്ണ നഗ്നതയിൽ നിർത്തിക്കൊണ്ട് കല്ലെറിയാൻ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സഭയുടെ ചരിത്രത്തിൽ, കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ക്രിസ്തുവിന് ശേഷമുള്ള രക്തസാക്ഷിയായ സ്റ്റെഫാനോസിനെ വാർത്തെടുത്ത വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്. സ്നേഹമുള്ളവരെ, ആ പൗലോസ് ഇപ്പോൾ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് നമ്മെ വേർപെടുത്തുവാനായിട്ട് സാധിക്കും? അതേ പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം ലോകം മുഴുവൻ പടർത്തുവാൻ ഓരോ കത്തോലിക്കനെന്ന നിലയിൽ, ഓരോ ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞവരെന്നുള്ളതിൽ നമുക്ക് പ്രതിജ്ഞാബദ്ധതയും കടപ്പാടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമുക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു, ചെയ്യാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് ഇന്ത്യ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക്, 100,000 രോഗം അടുത്തുകൊണ്ടിരിക്കുകയാണ്. 130 കോടി ജനങ്ങൾ അക്ഷരാഭ്യാസമില്ലാത്ത, ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ദരിദ്രരായിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യർ. സമ്പന്ന രാഷ്ട്രമായ അമേരിക്കയ്ക്ക് പോലും തടയാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഫ്രാൻസിനും ഇറ്റലിക്കും അതുപോലെ ഇംഗ്ലണ്ടിനും ഒന്നും തടയാൻ പറ്റാത്ത ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സുവിശേഷത്തെപ്പറ്റി ചിന്തിക്കുക, സുവിശേഷത്തെപ്പറ്റി ആവേശം കൊള്ളുക. പ്രിയപ്പെട്ടവളെ, മനോഹരമായിട്ടുള്ള ഒരു അനുഭവം, അതൊരു പ്രാർത്ഥനയാണ്, അതൊരു കൃപയാണ്. ദുരിതമോ പട്ടിണിയോ പീഡനമോ ആപത്തോ നഗ്നതയോ വാളോ എന്തു വന്നാലും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന, ക്രിസ്തുവിനോട് ചേർത്ത് നിൽക്കുന്ന ഒരു വലിയ അനുഭവം. ഗമാലിയേലിൻ്റെ പ്രിയ ശിഷ്യൻ, ചെറുപ്പക്കാരനായിട്ടുള്ള സാവൂൾ ഈ അവസ്ഥയിലേക്ക് എടുത്തു ചാടുകയായി. അദ്ദേഹത്തിന് മറ്റൊരു ലെവലുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ഈ ഒരു അവസ്ഥയിലേക്ക് എടുത്തു ചാടുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റും അനേകം പേര് ഇങ്ങനെ എടുത്തു ചാടിയിട്ടുള്ള വ്യക്തികളുണ്ട്. അവരാണ് നമ്മളുടെ സുവിശേഷ പ്രവർത്തകർ. സുവിശേഷത്തിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായിട്ടുള്ള, എന്തും സഹിക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപറ്റ മനുഷ്യർ. അവരോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, അവരോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ പ്രിയപ്പെട്ട മക്കൾ. പ്രിയപ്പെട്ടവരെ, നമുക്കിവരെ സംരക്ഷിക്കുവാനും, ഇവരെ സഹായിക്കുവാനും, ഇവരെ പ്രോത്സാഹിപ്പിക്കുവാനും ഓരോ കത്തോലിക്കനും എന്നുള്ളതിൽ വലിയ കടമയും കടപ്പാടും ബാധ്യതയുമുണ്ട്. ഒരുപക്ഷെ നമുക്കൊന്നുമില്ലായിരിക്കാം, നാം പട്ടിണിയായിരിക്കാം, അവരും പട്ടിണിയായിരിക്കാം, പക്ഷേ ഈ പട്ടിണിയിൽ ഒന്നിച്ചു നിന്ന് അവരെ സ്നേഹിക്കുവാനും, അവരെ മനസ്സിലാക്കുവാനും, അവരെ അറിയുവാനും, അവരെ സഹായിക്കുവാനും, അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യത്തെ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. അവരവരുടെ ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി സഹായങ്ങൾ നൽകുവാൻ, ഇതെല്ലാം നിർത്തി പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ വരാതിരിക്കുവാൻ, പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. വീണ്ടും നാളെ ഒരു പുതിയ സന്ദേശവുമായി, ആവേശം നൽകുന്ന ഒരു പുതിയ സന്ദേശവുമായി കടന്നു വരുവാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം. ദൈവത്തിൻ്റെ നാമത്തിൽ 10:12 അബ്രഹാമിന് നൽകുന്ന അതേ ബ്ലെസ്സിങ്, അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, നാം ഓരോരുത്തരുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൽ നിന്ന് ലഭ്യമാകട്ടെ എന്ന് ഈ സമയം ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മെസ്സേജ് നമുക്ക് പരമാവധി ഷെയർ ചെയ്യുവാനായിട്ട് സാധിക്കണം. പരമാവധി വ്യക്തികൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും, പരമാവധി വ്യക്തികൾ ലൈക്ക് ചെയ്യുവാനും, പരമാവധി വ്യക്തികൾ ബെൽ ഐക്കൺ അടിക്കുവാനും, അങ്ങനെ കേരളത്തിലെ, ലോകത്തിലെ സകല കത്തോലിക്കരുടെ മനസ്സിൽ, മനസ്സാക്ഷിയിൽ ഈ സുവിശേഷവൽക്കരണത്തിന്, ഈ പീഡനത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, വേദനയുടെ, പട്ടിണിയുടെ എല്ലാ സമയത്ത് നമുക്ക് കർത്താവിനോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ ഒരു അഭിഷേകം, വലിയ ഒരു കൃപ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും, നമ്മളൊരു കൂട്ടായ്മയാണ്, ഒരു സ്നേഹമാണ്, ഒരു ഹൃദയമാണ്, ഒരു ആത്മാവിൽ ഒന്നായിരിക്കുന്ന അനുഭവമാണ്. സ്നേഹമുള്ളവരെ, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, മറ്റൊരു സന്ദേശവുമായി നാളെ നമ്മൾ വീണ്ടും കാണുന്നു. പരമാവധി, വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, പരമാവധി നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു സുവിശേഷ വേലയാണ്, സുവിശേഷത്തിൻ്റെ പ്രചരണമാണ്.
പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ആൽബർട്ട്.